എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് പരിഹാസമായി മാറിയെന്ന് KB ഗണേഷ് കുമാർ നിയമസഭയിൽ നാളെ ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റാൻഡിൽ മഴക്കാലത്ത് വെള്ളം കയറാതെ സംരക്ഷിക്കാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു പരിഹാസപാത്രമാവുകയാണ് ഈ ഈ ബസ് സ്റ്റേഷൻ. അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പണിയേണ്ട വേറെ ഏജൻസിയാണ്. അപ്പോൾ ഈ IBയുടെ പണം ഉപയോഗിച്ച് ചെയ്ത 75 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ കെട്ടിടം 1.5 കോടി എന്താണ്, അത് താഴ്ന്നു പോയി, മണ്ണ് പരിശോധിക്കാതെ ചെയ്തു. അപ്പോൾ അത് താഴ്ന്നു പോയപ്പോൾ പിന്നെ അത് വിജിലൻസ് അന്വേഷണമായി. അപ്പോൾ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി, ഫയലുകളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വിജിലൻസിൻ്റെ ക്ലിയറൻസ് വന്നാലുടൻ ഈ MOU അനുസരിച്ചുള്ള പരിപാടികൾ നടക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 കഴിയുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരാം. ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, IIT എന്നുള്ള എഞ്ചിനീയർമാർ കാണും. എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അതിനുടനെ പരിഹാരം ഉണ്ടാക്കും.